നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത സീസണിന് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ ലീഗുകളും ആരംഭിക്കുകയാണ്. യുവേഫ സൂപ്പർ കപ്പിന്റെ സ്ഥലവും അതുപോലെ തന്നെ തീയതിയും ഒക്കെ യുവേഫ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് 11-നാണ്. ഓഗസ്റ്റ് 11-ന് നടക്കുന്ന ഈ മത്സരം ബെൽഫാസ്റ്റിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ സമയം രാത്രി 12:30 കളി നടക്കുമെന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യയിൽ മത്സരം നടക്കുക ഓഗസ്റ്റ് 12-നായിരിക്കും. ചാമ്പ്യൻസ് ലീഗിലെ വിജയികളായ ചെൽസിയും യുവേഫ യൂറോപ്പ ലീഗിലെ വിജയികളായിട്ടുള്ള വിയാറയലും തമ്മിലാണ് സൂപ്പർ കപ്പ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ബാക്കി വിശദാംശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂപ്പർ കപ്പ് തീർച്ചയായിട്ടും ഒരു സീസണിൻ്റെ ഓപ്പണിംഗ് എന്ന രൂപത്തിൽ വേണം കാണാൻ. യൂറോപ്യൻ ഫുട്ബോൾ കോമ്പറ്റീഷനിൽ, അതായത് ക്ലബ് ഫുട്ബോൾ കോമ്പറ്റീഷനിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്തായാലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ 5-ാമത്തെ തവണയാണ് യുവേഫ സൂപ്പർ കപ്പ് കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് കൂടുതൽ തവണ സൂപ്പർ കപ്പ് കളിച്ചിട്ടുള്ളത് എഫ് സി ബാഴ്സലോണ 9 തവണ കളിച്ചു, എ സി മിലാൻ 7 തവണ, റയൽ മാഡ്രിഡ് 7 തവണ, ലിവർപൂൾ 6 തവണ, സെവിയ 6 തവണ. ഇതാണ് യുവേഫ സൂപ്പർ കപ്പിലെ അപ്പിയറൻസിൻ്റെ ഒരു കണക്ക്. ചെൽസി ആവട്ടെ ഇതിനു മുമ്പ് 1998 നടന്ന മത്സരം 1-0 വിജയിക്കുകയായിരുന്നു റയൽ മാഡ്രിഡിനെതിരെ. 2012 നടന്ന മത്സരം 1-4 അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പരാജയപ്പെട്ടു. 2013 മത്സരം 2-2 സമനില ബയൺ മ്യൂണിക്കുമായിട്ട്, പിന്നീട് പെനാൽറ്റിയിൽ 4-5 ചെൽസി പരാജയപ്പെട്ടു. 2019 നടന്ന മത്സരം ഇതുപോലെ 4-5 പെനാൽറ്റിയിൽ പരാജയപ്പെടുകയായിരുന്നു. റെഗുലർ ടൈമിലൊക്കെ ഉള്ള ഒരു റിസൾട്ട് 2-2 ആയിരുന്നു. പിന്നീട് 4-5 പെനാൽറ്റിയിൽ ലിവർപൂളിനോട് ഇസ്താംബുളിൽ വെച്ചിട്ട് പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും ഇതാ ഒരിക്കൽ കൂടി യുവേഫ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് ചെൽസി ഇറങ്ങുകയാണ്. ഇവിടെ അവരുടെ എതിരാളികളായിട്ട് വരുന്ന വിയാറയിൽ ആദ്യമായിട്ടാണ് യുവേഫ സൂപ്പർ കപ്പിനായിട്ട് ബൂട്ട് കെട്ടി ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.